എല്ലാ കൂട്ടുകാർക്കും ഫാക്ട്സ് ഓഫ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ഗതാഗതത്തെ തന്നെ ഇളക്കിമറിച്ച കണ്ടുപിടുത്തമാണ് വിമാനത്തിന്റേത്. ആ വിമാനത്തെ പറ്റിയുള്ള കുറച്ച് രസകരമായ, എന്നാൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് ഫാക്റ്റാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു കിടിലൻ ഫാക്ട് തന്നെയുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. നമ്മുടെ വിമാനത്തിന്റെ ഉള്ളിൽ 240 കിലോമീറ്റർ നീളമുള്ള വയറുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും, എന്നാലുണ്ട്. പലതരത്തിലുള്ള ലൈറ്റിന്റെയും വിമാനത്തിന്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വയറുകൾ വിമാനത്തിന്റെ ഉള്ളിലുണ്ട്. ഇവയെല്ലാം കൂടി നീട്ടിവെച്ചാൽ 240 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും എന്നാണ് കണക്കുകൾ പറയുന്നത്. വിമാനയാത്രയ്ക്കിടയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എന്തു ചെയ്യും? വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ആ ശരീരം ആ ആളുടെ സീറ്റിൽ തന്നെ വയ്ക്കും. അപ്പോൾ അയാളുടെ തൊട്ടടുത്ത സീറ്റിലുള്ള ആളുടെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാ വിമാനങ്ങൾക്കും എന്തുകൊണ്ട് വെള്ളം നിറം കൊടുത്തു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം വിമാനം ഉയരങ്ങളിൽ പറക്കുന്ന സമയത്ത് അതിതീവ്രമായ സൂര്യരശ്മികളെ റിഫ്ലക്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ നിറം വെള്ള. എന്നാൽ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകളെ പോലെ പലതരത്തിലുള്ള വിമാനങ്ങളും ഉണ്ട്. ഒരു വിമാനത്തിൽ രണ്ട് പൈലറ്റുകൾ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇവർ രണ്ടുപേർക്കും ഒരേ ഭക്ഷണം കൊടുക്കില്ല, മറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും. കാരണം ഒരാൾക്ക് ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് വിമാനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വിമാനത്തിലെ ഏറ്റവും കൂടുതൽ കീടാണുക്കളുള്ള വൃത്തിഹീനമായ സ്ഥലം ഏതാണെന്ന് അറിയാമോ? അത് വിമാനത്തിലെ ടോയ്ലറ്റുകൾ ആയിരിക്കുമെന്നാണ് പലരും ചിന്തിക്കുക. എന്നാൽ അല്ല, ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഈ ട്രേ ആണ് വിമാനത്തിൽ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലം. പ്ലെയിനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പൈലറ്റിനും വിശ്രമിക്കാനായി ഒരു സീക്രട്ട് റൂമുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്നാൽ അങ്ങനെ ഒരു മുറി ഉണ്ട്. യാത്രക്കാരിരിക്കുന്ന സീറ്റുകളുടെ മുകളിലായി ആരും കാണാത്ത വിധമാണ് ഈ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുറികൾ എല്ലാ വിമാനത്തിലും ഉണ്ടാകില്ല. ദീർഘദൂരം സഞ്ചരിക്കുന്ന വിമാനങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള മുറികൾ ഉണ്ടാകുക. യാത്രക്കാരിരിക്കുന്നതിന് മുകളിലായതുകൊണ്ട് തന്നെ ഈ മുറികൾ വളരെ ചെറുതും ഇടുങ്ങിയതുമാണ്. ഒന്ന് തലചായ്ക്കാൻ മാത്രമുള്ള സ്ഥലമേ ഇതിലുണ്ടാകൂ. വിമാനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഓക്സിജൻ മാസ്കുകൾ നൽകാറുണ്ട്. എന്നാൽ ഈ ഓക്സിജൻ മാസ്കിന് 15 മിനിറ്റിലേക്കുള്ള ഓക്സിജൻ മാത്രമേ നൽകാൻ സാധിക്കൂ. വിമാനത്തിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറവായിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് ഫുഡിന്റെ കുഴപ്പമല്ല, പകരം വിമാനത്തിന്റെ ഉള്ളിലുള്ള തണുത്ത വായു നമ്മുടെ മധുരവും ഉപ്പും തിരിച്ചറിയാനുള്ള ടേസ്റ്റ് ബഡിന്റെ കഴിവ് കുറയ്ക്കും. ഇതുകൊണ്ടാണ് ഈ ഫുഡിന് ടേസ്റ്റ് ഇല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നത്. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ലൈറ്റുകൾ ഡിമ്മ് ചെയ്യാറുണ്ട്. ലൈറ്റിന്റെ തീവ്രത കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന്റെ കാരണം അറിയാമോ? ഇതിന്റെ ഉപയോഗം നമുക്ക് ഉണ്ടാകുന്നത് ലാൻഡിംഗ് രാത്രി സമയത്താവുമ്പോഴാണ്. അതിതീവ്ര വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സമയത്ത് കണ്ണിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഊർജ്ജം ലാഭിക്കാൻ സാധിക്കും. മറിച്ച് പകൽ സമയത്താണ് ലാൻഡിംഗ് ചെയ്യുന്നതെങ്കിൽ ഊർജ്ജം ലാഭിക്കാം എന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും തന്നെ ഇതിനില്ല. ഇനി നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫൺ ഫാക്ടിലേക്ക് കടക്കാം. വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുകയാണെങ്കിൽ വിമാനം പൊട്ടിത്തെറിക്കുമോ? ഒരിക്കലുമില്ല. വിമാനത്തിന് മിന്നലേറ്റാൽ അതിനകത്തിരിക്കുന്ന യാത്രക്കാർ അത് അറിയാൻ തന്നെ സാധ്യതയില്ല. കാരണം അത്തരത്തിലുള്ള അലൂമിനിയം കോട്ടിങ്ങുകൾ കൊണ്ടാണ് വിമാനത്തിന്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇടിമിന്നൽ ഉണ്ടായാലും യാത്രക്കാർക്ക് ഒരു ഭയവും ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. വിമാനത്തിനെ പറ്റിയുള്ള 10 ഫാക്റ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി.